ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു എഡിറ്റോറിയൽ അസസ്മെൻറ്റിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലോവർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ സബ്മിറ്റ് ചെയ്ത ഒരു എഡിറ്റോറിയലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ എഡിറ്റോറിയൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റഫെ ജാഫർലോട്ട് ആൻഡ് എ കല്യാരസൻ എന്ന് പറയുന്ന രണ്ട് പേരാണ് ഈ എഡിറ്റോറിയൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു ലോവർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മളുടെ ഒരു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് വ്യക്തികളെന്ന് പറയുന്നത്. സോ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മളുടെ സൊസൈറ്റിയിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വിച്ച് ഇസ് മച്ച് ഹയർ ഇൻ എഡ്യൂക്കേഷൻ ലെവൽ. ഒരുപാട് മുമ്പിലാണ് നമ്മളുടെ സ്റ്റേറ്റ് ബാക്കിയുള്ള ഇന്ത്യൻ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വളരെ ഉന്നതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല നമ്മൾ പറയുന്നത്, ഇന്ത്യ മൊത്തത്തിൽ മുസ്ലിംസിൻ്റെ എഡ്യൂക്കേഷൻ ലെവലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ ലെവലിനെ ആദിവാസീസായിട്ടും ദലിത്സായിട്ടും ഹിന്ദുസായിട്ടും ഒക്കെ കമ്പയർ ചെയ്തിട്ട് കൊണ്ടുള്ള ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ലെവലിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് മൂവ് ഫോർവേഡ് ടു ദി ഫർദർ ഡിസ്കഷൻ. പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതായത് ഹിന്ദുസിനെയും ദലിത്സിനെയും ആദിവാസീസിനെയും അപേക്ഷിച്ച് ഇന്ത്യൻ സെൻസസിൻ്റെ കണക്ക് പ്രകാരം, അല്ലെങ്കിൽ റീസെൻ്റ്ലി റിലീസ് ചെയ്ത ഇന്ത്യയുടെ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ 2020-21 നമ്മൾ പറയുന്നത്, നമ്മളുടെ ആദിവാസീസിൻ്റെയും ദലിത്സിൻ്റെയും ഒക്കെ എഡ്യൂക്കേഷൻ ലെവൽ കൂടിയിട്ടുണ്ട്. പക്ഷേ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുസ്ലിംസിൻ്റെ ഡ്രോപ്പ് ഔട്ടും വളരെ കൂടുതലാണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, മുസ്ലിംസിൻ്റെ ഒരു മേജർ ഒരു സംഭവമാണ് പെൺകുട്ടികളെ 18 കല്യാണം കഴിപ്പിക്കുക. ഹയർ എഡ്യൂക്കേഷൻ ലെവലാകുമ്പോൾ തന്നെ അവരൊരു കുടുംബസ്ഥയാവുകയാണ്. അപ്പോൾ അവർക്ക് അതിനേക്കുള്ളൊരു മുന്നോടിയായിട്ട് അവരെന്ത് ചെയ്യും, വിദ്യാഭ്യാസം നിർത്തുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ പല സംസ്ഥാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരിപ്പോൾ ബോയ്സ് ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യും, ബിസിനസ്സിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കും. ഒരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് പോകുക എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ കുറേയൊക്കെ മാറിക്കൊണ്ട് വരികയാണ്. പണ്ടത്തെ സ്ഥിതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുസ്ലിംസിൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ വളരെ കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുള്ളത്, ദലിത്സും ആദിവാസീസും ഒ ബി സി കാറ്റഗറി പെടുന്നവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ ലെവലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ഡ്രോപ്പ് ഔട്ട്സ് കുറച്ച് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ ലെവൽ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിത് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് സ്റ്റേറ്റ്സ് തമ്മിലൊരു കമ്പാരിസനാണ്. ഗുജറാത്ത്, കർണാടക, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ മുസ്ലിംസിന് വളരെയധികം ഡ്രോപ്പ് ഔട്ട്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒ ബി സിസിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 36% ഓഫ് ദ ടോട്ടൽ എൻറോൾമെൻറ്റ് ഹയർ എഡ്യൂക്കേഷൻ. അവർ എത്രത്തോളം ഉണ്ട്, നമുക്ക് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് SSCR കുറിച്ച് പറയാനാണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2006. അത് മുസ്ലിംസിൻ്റെ എഡ്യൂക്കേഷൻ കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കൺട്രിയിൽ ഇത് വേഴ്സ് ആണെന്നും പറയുന്നുണ്ട്, ബാക്കിയുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ നമ്മൾ കുറേ ഡേറ്റാസിൻ്റെ കാര്യം പറയുന്നു, ഹിന്ദു അപ്പർ കാസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, അവിടെ കുറേയൊക്കെ എഡ്യൂക്കേഷൻ ഹയർ ലെവൽ കൂടിയിട്ടുണ്ട്. പിന്നെ പൈസ ഇല്ലാണ്ട് വരുമ്പോൾ ഹിന്ദുസിനിടയിലും എഡ്യൂക്കേഷൻ നിർത്തുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ബ്രാഹ്മൺസ്, ഹിന്ദു കാറ്റഗറി പെടുന്നവരൊക്കെ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഒ ബി സിസിൽ വരുന്നവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. മുസ്ലിംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാറ്റഗറീസിലുള്ളവർക്കൊക്കെ എഡ്യൂക്കേഷൻ ലെവൽ ഇപ്പോൾ കൂടുതലാണ്. അവർ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഈ ഒരു വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ നേടണ്ട, അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു കാറ്റഗറിയിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, വിദ്യാഭ്യാസത്തെ നിർത്തുന്നത്. സോ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ നമ്മൾ അതാണ് പറയുന്നത്, നമ്മുടെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ഇവരുടെ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈവൻ ദോ നമുക്ക് പറയാം സൗദി അറേബ്യ പോലുള്ള മുസ്ലിം കൺട്രീസിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഇനിയും കാണാൻ പറ്റുന്നതാണ്. ഇനി ഒ ബി സി ഇലക്ഷൻ ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒ ബി സി ക്വാട്ടാസ് ഉണ്ട്, മുസ്ലിം ക്വാട്ടാസ് ഉണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ കോളേജുകളിൽ അഡ്മിഷനിലേക്ക് വരുമ്പോൾ ഒ ബി സി കാറ്റഗറീസ് കൂടെ പോരാഞ്ഞിട്ട് മുസ്ലിം കാറ്റഗറി എന്നും പറഞ്ഞു കൂടി റിസർവേഷൻസ് കൊടുക്കാറുണ്ട്. ഇതെല്ലാം മുസ്ലിം എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം.
അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് 2020-21 ഇന്ത്യൻ സെൻസസ് പ്രകാരം മുസ്ലിം എഡ്യൂക്കേഷൻ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസിനെ അപേക്ഷിച്ച് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ വിദ്യാഭ്യാസ നില എത്രത്തോളം കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് എത്രത്തോളം മുസ്ലിം എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ബാക്ക്വേർഡ് ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലും അപ്ലിഫ്റ്റ്മെന് വേണ്ട സ്ഥലങ്ങളിലും നമ്മുടെ ഗവൺമെൻറ്സ് കൂടുതൽ ക്വാർട്ടേഴ്സ് കൊടുക്കുക, റിസർവേഷൻസ് അപ്ലൈ ചെയ്യുക, ഈവൻ ഒരുപാട് റിസർവേഷൻസ് അപ്ലൈ ചെയ്ത് സൊസൈറ്റി അൺഈക്വൽ ആക്കാതെ, ബട്ട് എന്ത് ചെയ്യുക, ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള റിസർവേഷൻസ് കൊടുത്തുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ട് നല്ലൊരു രീതിയിലേക്ക് നമ്മുടെ സൊസൈറ്റിയെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എഡിറ്റോറിയലിലൂടെ അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്.